ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും കഴിഞ്ഞ ലെസ്സനൊക്കെ ഒന്ന് വായിച്ചു നോക്കിയോ? എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വ്യക്തിത്വം, വ്യക്തിത്വത്തിൻ്റെ തലങ്ങൾ, ക്രിസ്തീയ വ്യക്തിത്വം. അപ്പോൾ ക്രിസ്തീയ വ്യക്തിത്വം നാം നിരന്തരമായ പരിശ്രമത്തിലൂടെ നാം വളർത്തിയെടുക്കണം. അപ്പോൾ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാനായിട്ട് എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്? ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കുക, ഈശോയുടെ മാതൃക അനുകരിക്കുക, വിശുദ്ധരുടെ പാത പിന്തുടരുക, നാം മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ വളരാനായിട്ട് നമുക്ക് എന്താണ് ആവശ്യം? നിരന്തരമായ പരിശീലനം. ഇറ്റ്സ് ഡെവലപ്ഡ് ത്രൂ കണ്ടിന്യൂസ് എഫേർട്സ്. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ പരിശ്രമത്തിലൂടെയാണ് ക്രിസ്തീയ വ്യക്തിത്വം നാം വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കുക. അപ്പോൾ എന്താണ് ഈ ആത്മാവബോധം? താൻ ആരാണ്, തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, അത് നേടുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇതിനെയാണ് ആത്മാവബോധം എന്ന് പറയുന്നത്. കോൺഷ്യസ്നസ്. ആത്മാവബോധം എന്ന് പറയുന്നത് എന്താണ്? താൻ ആരാണ്, തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, അത് നേടുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ്. അപ്പോൾ ക്രിസ്തീയ ആത്മാവബോധം എന്ന് പറയുന്നത് എന്താണ്? ഈശോയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ നാം ഇതിനെ അന്വേഷിക്കണം. അപ്പോൾ ദൈവവചനത്തിലൂടെയും സഭാ പ്രബോധനങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കാനായിട്ട് സാധിക്കാം. അപ്പോൾ ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ദൈവവചനം പഠിക്കണം അല്ലേ? അപ്പോൾ ദൈവവചനത്തിലൂടെ നാം കടന്നു പോകണം. നാം വിശുദ്ധ ബൈബിള് വായിക്കണം. അപ്പോൾ നമുക്ക് ദൈവവചനത്തിലൂടെ കടന്നു പോകുക എന്ന് പറയുമ്പോൾ, നമ്മൾ വിശുദ്ധ ബൈബിള് വായിക്കുമ്പോൾ നമ്മുടെ ഈശോ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാം. ഈശോ നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധ ദൈവവചനങ്ങളിലൂടെയാണ്. ദൈവവചനങ്ങളിലൂടെയാണ് ഈശോ നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട്, നമ്മുടെ സങ്കടത്തിൽ സ്വാന്തനമായിട്ട് ഈശോ നമുക്ക് ബൈബിളിൽ കാണാം. നമ്മൾ ബൈബിളിൽ സ്ഥിരമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വരെ നമ്മൾക്ക് ഈശോ പറഞ്ഞു തരും. എങ്ങനെയാണ് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ നാം തരണം ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈശോ പറഞ്ഞു തരും. ഇത് ഞാനൊക്കെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കും അത് ബോധ്യപ്പെടും. ഓക്കെ. അപ്പം നമ്മൾ എന്നും ബൈബിള് വായിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് ഓഫ് വൺ സെൽഫ്. തന്നെ തന്നെ അറിയാം, താൻ ആരാണെന്നറിയാം. ക്രിസ്ത്യൻ സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ്നെസ് ഓഫ് വൺ സെൽഫ് ഇൻ ദ ലൈറ്റ് ഓഫ് ടീച്ചിങ്സ് ഓഫ് ജീസസ്. ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കുക, ഇതാണ് ആദ്യത്തെ പടി. ഇനി രണ്ടാമത്തെ പടിയാണ് ഈശോയുടെ മാതൃക അനുകരിക്കുക. ഈശോ ആരാണ്? ദൈവത്തിൻ്റെ പരിപൂർണ്ണ പ്രതിച്ഛായയും പ്രതിരൂപവുമുള്ള പ്രതിരൂപവുമാണ് ഈശോ. ദൈവത്തിൻ്റെ പരിപൂർണ്ണ പ്രതിച്ഛായയും പ്രതിരൂപവുമാണ് ഈശോ. ഈശോയുടെ വ്യക്തിത്വം എങ്ങനെയുള്ളതായിരുന്നു? ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വളർന്ന് പക്വത പ്രാപിച്ചതാണ്. നമുക്കെപ്പോഴൊരു ഒരു ചിന്തയുണ്ടാവും അല്ലേ, നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്, ആരെയാണ് പിന്തുടരേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ ആരെയാണ്, ആരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ബ്ലൈൻഡായിട്ട് നമ്മൾ ആരെയും ഫോളോ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ സാത്താൻ്റെ പ്രലോഭനങ്ങൾ നമുക്കെപ്പോഴും ഉണ്ടാകും. ഓക്കെ. ഈ സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഉപദ്രവം ചെയ്യുന്ന ഒരാളായിട്ടല്ല നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? നമ്മളെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ, ധാരാളം ചെയ്തോ, അതിനുള്ള ഫുൾ ഫ്രീഡം നമുക്ക് തരും. ഓക്കെ. അങ്ങനെയായിരിക്കും, അങ്ങനെ സാത്താൻ്റെ ചതിക്കുഴികളിലേക്ക് അകപ്പെടുന്ന നമ്മൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ദൈവവചനത്തിൽ നാം വളരണം. നാം ഈശോവിൻ്റെ വ്യക്തിത്വ മാതൃക നാം സ്വീകരിക്കണം. എന്തുകൊണ്ടാണ്? ഇപ്പോൾ തന്നെ മിസ് പറഞ്ഞില്ലേ, വ്യക്തിത്വം എന്നുള്ളത്, ഈശോയുടെ വ്യക്തിത്വം എങ്ങനെയുള്ളതായിരുന്നു? ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വളർന്ന്
പ്രമുഖത പ്രാപിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഈശോയുടേത്. അപ്പോൾ ഈശോയുടെ വ്യക്തിത്വ മാതൃകയുടെ പ്രത്യേകത എന്താണ്? ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഈശോ. സ്നേഹം, കരുണ, ക്ഷമ, ധീരത, അനുകമ്പ, ശാന്തത, വിനയം മുതലായ ഒരുപാട് ഗുണങ്ങളുടെ വിളനിലമായിരുന്നു അല്ലേ. നമുക്ക് നമ്മളോട് ഈശോ എപ്പോഴും എന്താ ആവശ്യപ്പെടുന്നത്? വിശ്വാസമുള്ളവരായിരിക്കുക. നാം കാണുന്നുണ്ട് തടാകത്തിൽ വഞ്ചിയിൽ യേശുവും ശിഷ്യന്മാരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊടുങ്കാറ്റുണ്ടായി അല്ലേ. അപ്പോൾ കൊടുങ്കാറ്റിൻ്റെ സമയത്ത് ശിഷ്യന്മാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അയ്യോ, ഞങ്ങൾ ചാകാൻ പോകുന്നേ, ഞങ്ങളെ രക്ഷിക്കണേ, ഇങ്ങനെ കിടന്നുറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോയെ ഇങ്ങനെ വിളിക്കുന്ന ശിഷ്യന്മാരെ നാം കാണുന്നുണ്ട്. പക്ഷേ അവരൊരു കാര്യം മറന്നുപോയി. നമ്മൾ ഈ കൊടുങ്കാറ്റടിക്കുമ്പോഴും ഈ വഞ്ചി ആടി ഉലയുമ്പോഴും എല്ലാം ഈശോ വഞ്ചിയിൽ തന്നെയുണ്ട്, ആ മരത്ത് തന്നെയുണ്ട്. നമ്മളുടെ ബുദ്ധിമുട്ടുകളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മളുടെ ഏതൊരവസ്ഥയിലും നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല ഈശോ. നമ്മുടെ കൂടെ നിൽക്കുന്ന ഈശോയാണ് മാതൃകയായിട്ട് സ്വീകരിക്കേണ്ടത്. ഈശോയും നാമും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനായിട്ട് ഈശോ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ശാഖ മുന്തിരിച്ചെടിയിൽ നിന്ന് വേർപ്പെട്ട് കഴിഞ്ഞാൽ ശാഖകൾക്ക് ജീവിക്കാൻ പറ്റുമോ? മുന്തിരിച്ചെടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ശാഖകൾക്ക് ജീവൻ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നാം ഈശോയോട് ചേർന്ന് ദൈവം തന്ന കൃപകളെയും കഴിവുകളെയും നാം വളർത്തിയെടുക്കണം. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ശത്രുക്കൾക്ക് അത് സ്വന്തം ജീവിതത്തിൽ തന്നെ പകർത്തുന്ന ഈശോയെ നാം കാണുന്നു. ശത്രുക്കൾ ഈശോയെ പരിഹസിച്ച് വരമേറിയ കുരിശുമരം ചുമപ്പിച്ച് ഗകുൽത്തമല വരെ ഈശോയെ ആ കുരിശ് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ പല പ്രാവശ്യം ഈശോ വീണു പോകുമ്പോഴും ഈശോയെ അടിച്ച് വലിച്ച് ഗകുൽത്തമല വരെ എത്തി അവിടെ വെച്ച് ഈശോയെ കുരിശിൽ തറച്ചതിന് ശേഷവും ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അങ്ങനെ ശത്രുക്കളെ പോലെ സ്നേഹിക്കാൻ, തന്നെ പീഡിപ്പിക്കുന്നവർക്ക് പോലും നന്മ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ആണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ഈശോയുടെ വ്യക്തിത്വമാണ് നാം അനുകരിക്കേണ്ടത്. അങ്ങനെ വിശുദ്ധ ബൈബിളിൽ ഉടനീളം ഈശോയുടെ സ്നേഹം, കരുണ, ക്ഷമ, ധീരത, അനുകമ്പ, ശാന്തത, വിനയം, കരുതൽ, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളെയും നമുക്ക് കാണാനാകും. ഈ ഈശോയെയാണ് നമ്മുടെ മാതൃകയായിട്ട് നാം സ്വീകരിക്കേണ്ടത്. ഇതിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുക. ഓരോരുത്തർക്കും പ്രത്യേകമായ ദൗത്യമാണ് ഈശോ നൽകിയിരിക്കുന്നത്. ദൈവം നൽകിയ കഴിവുകൾ, കൃപകൾ, ഇതെല്ലാം ഈശോയോട് ചേർന്ന് നിന്ന് നമുക്ക് വളർത്തണം. ലക്ഷ്യത്തിനായിട്ട് നാം പ്രവർത്തിക്കണം. അപ്പോൾ ഈ വ്യക്തിത്വ സവിശേഷതകൾ നിറഞ്ഞ, ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ നിറഞ്ഞ ഒരു സമൂഹമായിരിക്കണം ക്രൈസ്തവ സമൂഹം. അങ്ങനെയുള്ള ഒരു ക്രൈസ്തവ സമൂഹമാണ് ഈ സമൂഹത്തിന് തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇത്രമാത്രം ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താനായിട്ട് സാധിക്കുമോ? എന്ത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. അത് ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചവരാണ് വിശുദ്ധർ. നമ്മൾ വിശുദ്ധരുടെ അടുത്ത സ്റ്റെപ്പ് അതാണ്, വിശുദ്ധരുടെ പാത പിന്തുടരുക. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് പടിപടിയായിട്ട് വളർന്നെത്തിയ ഒരാണ് വിശുദ്ധാത്മാക്കൾ. നമുക്കറിയാം അനേക അപ്പസ്തോലന്മാർ, സഭാപിതാക്കന്മാർ, രക്തസാക്ഷികൾ, നൂറ്റാണ്ടുകളിലൂടെ അനേകം വിശുദ്ധർ സഭയിലുണ്ട് അല്ലേ. അപ്പോൾ ഈശോ അവരെ എങ്ങനെയാണ് വിശുദ്ധരായത്? അവർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായുള്ളൂ, ഈശോയുടെ സ്നേഹനിർഭരമായ കൽപ്പനയും അവിടുത്തെ ജീവിതവും സ്വന്തമാക്കുക. ഇത് മാത്രമേ അവരുടെ ലക്ഷ്യം ഉണ്ടായി. നമുക്കറിയാം എല്ലാ വിശുദ്ധരും വളർന്നു വരുന്ന പല സാഹചര്യങ്ങളിൽ കൂടിയാണ്, പക്ഷെ അവരെല്ലാവരും വിശുദ്ധരായിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകാൻ സാധിക്കും എന്നതിനുള്ള തെളിവാണ്. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിശുദ്ധരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. നൂറ്റാണ്ടുകളിലൂടെ സഭയ്ക്ക് ഒരുപാട് വിശുദ്ധർ ഉണ്ട്. എല്ലാ വിശുദ്ധരെയും കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും നാം പറ്റാവുന്ന സമയങ്ങളിലെല്ലാം വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കണം. ഈശോയുടെ സ്നേഹനിർഭരമായ കൽപ്പനയും അവിടുത്തെ ജീവിതവും സ്വന്തമാക്കിയവരാണ്, സ്വന്തമാക്കി ജീവിച്ചവരാണ് ഈ വിശുദ്ധർ.
തീർച്ചയായും നമുക്ക് ഒരു മാതൃകയായിരിക്കും. ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണം പ്രായോഗികമാണ് എന്ന് തെളിയിച്ചവരാണ് വിശുദ്ധർ. അടുത്തതാണ് വിശുദ്ധരുടെ പാത പിന്തുടരുക. വിശുദ്ധരുടെ പാത പിന്തുടരുക, ഇതിലകം നിങ്ങൾ കുറേ വിശുദ്ധന്മാരെ കുറിച്ച് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആരാണ് വിശുദ്ധർ? ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് പടിപടിയായി വളർന്നെത്തിയവരാണ് വിശുദ്ധാത്മാക്കൾ. അപ്പോൾ പല സാഹചര്യങ്ങളിൽ നിന്നാണ് എല്ലാവരും വരുന്നത് അല്ലേ. പക്ഷെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. എന്തായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം? ഈശോയുടെ സ്നേഹനിർഭരമായ കൽപ്പനയും അവിടുത്തെ ജീവിതവും സ്വന്തമാക്കുക, ഈശോയെ അനുകരിക്കുക. ഇതായിരുന്നു എല്ലാ വിശുദ്ധന്മാരും ചെയ്തത് അല്ലേ. അപ്പം നമ്മളും ഈശോയെ സ്വന്തമാക്കിയിട്ട് ഈശോയുടെ കൽപ്പനയെ സ്വന്തമാക്കണം. അങ്ങനെ ഈ വിശുദ്ധർ തെളിയിച്ചതാണ് ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണം സാധ്യമാണെന്നുള്ളത്. പലപ്പോഴും നാം എല്ലാവരും സംശയിക്കാറുണ്ട് ഇതൊക്കെ സാധ്യമാണോ എന്നുള്ളത്. പക്ഷെ ഇത് സാധ്യമാണ്, പ്രായോഗികമാണ് എന്ന് തെളിയിച്ചവരാണ് വിശുദ്ധർ. ദേ ലിവ്ഡ് heroically practiced virtues and dedicated their lives fully to Christ. ക്രിസ്തീയ വ്യക്തിത്വത്തെ തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയ അനേകം വിശുദ്ധർ നമ്മുടെ സഭയിലുണ്ട് അല്ലേ. നമ്മുടെ വിശുദ്ധ ഔസേപ്പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പരിസ്ഥിതിയുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ ചാൾസ് ബെറോമിയോ മതാധ്യാപകരുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ സിസിലി ഗായകരുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും വിശുദ്ധ കൊച്ചിത്രേസ്യയും മിഷണറിമാരുടെ മധ്യസ്ഥരാണ്. വിശുദ്ധ ജോൺ മെരിയ വിയാനി വൈദികരുടെ മധ്യസ്ഥനാണ്. അങ്ങനെ ധാരാളം വിശുദ്ധർ നമ്മുടെ സഭയിലുണ്ട്. അവരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ നാം വായിച്ചു നോക്കണം. അവർ നമുക്ക് വലിയ പ്രചോദനവും പ്രത്യാശയും നമുക്ക് നൽകുന്നു. ഒരേ ലക്ഷ്യത്തോടെ അവർ എല്ലാവരും ഈശോയുടെ വ്യക്തിത്വ മാതൃക സ്വന്തമാക്കി. നമുക്കും ഈശോയുടെ മാതൃക സ്വന്തമാക്കണം. മറ്റൊരു ക്രിസ്തുവായിട്ട് നമുക്ക് ജീവിക്കണം. ക്രൈസ്തവൻ മറ്റൊരു ക്രിസ്തു, അതാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. യഥാർത്ഥ ക്രൈസ്തവൻ മറ്റൊരു ക്രിസ്തുവാണ്. നല്ല ക്രിസ്തീയ വ്യക്തിത്വമുള്ളവർ സമൂഹത്തിന് ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു അല്ലേ. വാക്കും പ്രവൃത്തിയും നമ്മുടെ ഒന്നാകണം, അത് തമ്മിൽ അന്തരം പാടില്ല. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയും സുതാര്യതയും വേണം. നമ്മുടെ യേശു എങ്ങനെയായിരുന്നു? യേശുവിനെ പോലെയുള്ള വ്യക്തിത്വമാണ് നാം സ്വീകരിക്കുന്നത്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയും സുതാര്യതയും വേണം. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നമുക്ക് പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവും ജീവിതത്തിൽ പ്രചോദനവും മാതൃകയുമാകണം. നമ്മളിൽ പ്രകാശം വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരിലുള്ള ഭയത്തിൻ്റെയും നിരാശയുടെയും ആ അന്ധകാരത്തെ മാറ്റി നമുക്ക് അവർക്ക് പ്രചോദനവും പ്രത്യാശയും നമുക്ക് നൽകാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായും നാം മാറുന്നത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം അല്ലേ. എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു നോക്കണ്ടേ? ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ വളരാനായിട്ട് നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലേ. ക്രിസ്തീയ ആത്മാവബോധം സ്വന്തമാക്കുക, ഈശോയുടെ മാതൃക അനുകരിക്കുക, വിശുദ്ധരുടെ പാത പിന്തുടരുക. ക്രൈസ്തവൻ മറ്റൊരു ക്രിസ്തുവാണ്. അപ്പോൾ നാം മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശോ നമുക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.